നമസ്കാരം. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഇന്ന് വൈകിട്ട് മാനവീയം വീഥിയിൽ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. പക്ഷേ സർക്കാരുമായി ഉടക്കി നിൽക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് ക്ഷണിക്കാതിരിക്കുകയാണ്. തിങ്കളാഴ്ച തലസ്ഥാനത്ത് നടക്കുന്ന ഓണാഘോഷ സമാപന ചടങ്ങുകളിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർക്കാർ ക്ഷണിച്ചിട്ടില്ല. സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര കാണാൻ വിശിഷ്ടാതിഥിയായി ഗവർണർ സകുടുംബം പങ്കെടുക്കുക പതിവാണ്. ഇതിനായി വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറെ ക്ഷണിക്കാറുമുണ്ട്. ഇക്കുറി സർക്കാരുമായി ഇഴഞ്ഞു നിൽക്കുന്നതിനാലാണ് ഗവർണറെ ക്ഷണിക്കാത്തതെന്നാണ് ഉയർന്നുവരുന്ന ആരോപണം. അതേസമയം ആദിവാസികൾക്കൊപ്പം ഓണം ആഘോഷിക്കുന്നതിനായി ഗവർണർ അട്ടപ്പാടിയിൽ എത്തിയിരിക്കുകയാണ്. 18-ാം തീയതിയോടെ രാജ്ഭവനിൽ തിരിച്ചെത്തുകയുള്ളൂ. ലോകായുക്ത നിയമ ഭേദഗതി അടക്കമുള്ള ഓർഡിനൻസുകൾക്ക് പകരം നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായി സർക്കാർ ഇനിയും രാജ്ഭവന് കൈമാറിയിട്ടില്ല. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നടപടി ഉണ്ടാകൂ. തുടർച്ചയായി ഓണം അവധി വന്നത് മൂലമാണ് ബില്ലുകൾ അയക്കാൻ വൈകിയത്. നിയമസഭയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിലേക്ക് പോയ ബില്ലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി വേണം രാജ്ഭവനിൽ എത്താൻ. ബില്ലുകൾ നിയമപരവും ഭരണഘടനാപരവുമാണോ എന്ന് ഗവർണർ വിലയിരുത്തും. കൂടുതൽ വിശദീകരണം തേടി അവ പിടിച്ചു വയ്ക്കാനും സർക്കാരിലേക്ക് തിരികെ അയക്കാനും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കേന്ദ്രത്തിലേക്ക് വിടാനും ഗവർണർക്ക് അധികാരമുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഓണം വാരാഘോഷത്തെക്കുറിച്ചോ സമാപന ഘോഷയാത്രയെക്കുറിച്ചോ ഇന്നലെയും ആരും ഗവർണറെ അറിയിച്ചിട്ടില്ല. ടൂറിസം മന്ത്രിമാർ നേരിട്ട് ഗവർണറെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് കീഴ്വഴക്കം. നിയമവകുപ്പിന്റെ പരിഗണനയിലുള്ള ഈ ബില്ലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി കണ്ട ശേഷമകം ഗവർണർക്ക് കൈമാറുക. ഈ ആഴ്ചയെ അവർ രാജ്ഭവൻ നൽകിയാലും 18-ന് ശേഷമേ ഗവർണർ അത് പരിഗണിക്കൂ. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലും സർവകലാശാല ബില്ലും ഗവർണർ ഉടനടി ഒപ്പിടാൻ വിസമ്മതിച്ചിരിക്കുമെന്ന് സൂചനയുണ്ട്. ബില്ലുകളുടെ നിയമോപദേശം തേടാനും സർക്കാരിലേക്ക് തിരിച്ചയക്കാനും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനയക്കാനും ഗവർണർക്ക് അധികാരമുണ്ട്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനയച്ചാൽ നടപടികൾ വീണ്ടും നീളും. മുഖ്യമന്ത്രിക്കെതിരായ ലോകായുക്ത വിധി പരിശോധിക്കാനുള്ള അധികാരം ഗവർണറിൽ നിന്ന് മറ്റു നിയമസഭയ്ക്ക് നൽകുന്നതടക്കമുള്ള ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. സർക്കാരിനെതിരായ ലോകായുക്ത വിധികളെ മറികടക്കാനാണ് ഭേദഗതികൾ. പ്രളയകാലത്ത് സമാഹരിച്ച ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതെന്ന പരാതിയിൽ ലോകായുക്ത വിചാരണ പൂർത്തിയായിട്ടുണ്ട്. ഇത് വിധി പറയാനായി മാറ്റി. നിയമ ഭേദഗതി ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടാൽ ഈ കേസിൽ ലോകായുക്ത ഉടൻ തന്നെ വിധി പറയാൻ നിർബന്ധിതമാവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.